ഹായ് കൂട്ടുകാരെ, ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിദ്ധി. ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? അതെ, സൈറ്റ് വേർഡിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ് അല്ലേ. സൈറ്റ് വേർഡ്സിൻ്റെ ആദ്യത്തെ ദിവസത്തെ ക്ലാസ് കണ്ടുവല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം കമൻറ്റ് ബോക്സിലും ഇട്ടിട്ടുണ്ടാകും. തീർച്ചയായിട്ടും കാണണം കേട്ടോ. ഇതിന് മുൻപേ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. കുറേ ക്ലാസ്സസ് ഞാൻ തന്നിട്ടുണ്ട്. അതെല്ലാം പഠിക്കണം കേട്ടോ. ഈ വീഡിയോ കണ്ടു തീർത്തതിന് ശേഷം കണ്ടാൽ മതിയാകും, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഇംഗ്ലീഷ് ക്ലാസ്സസ് മാത്രമല്ല ഹിന്ദിയും നമുക്ക് പഠിക്കണ്ടേ. അപ്പോൾ ഹിന്ദി ക്ലാസ് വരുമ്പോഴും തീർച്ചയായും കാണുക കേട്ടോ. നമുക്ക് ആദ്യം മുതലേ എഴുതുന്നത് മുതലേ നമുക്ക് പഠിക്കാം, ഓരോ അക്ഷരങ്ങൾ മുതലേ പഠിക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സൈറ്റ് വേർഡ്സിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. പത്ത് വാക്കുകൾ നമുക്ക് പഠിക്കാം, അതിൻ്റെ സെൻറ്റൻസുകൾ പഠിക്കാം. ആ സെൻറ്റൻസ് നിങ്ങളായിരിക്കും വായിക്കാൻ പോകുന്നത്. അതെ അതെ, ആക്ടിവിറ്റിയിൽ നിങ്ങൾ തന്നെ വായിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ വാക്ക് എത്തിക്കഴിഞ്ഞു. ഇന്നത്തെ ആദ്യത്തെ ഇംഗ്ലീഷ് വാക്ക് നമ്മുടെ സൈറ്റ് വേർഡ്. ഒന്ന് വായിച്ചേ, പറഞ്ഞേ പറഞ്ഞേ. ആ അതെ അതെ, ഇതിൻ്റെ സൗണ്ട് ആദ്യം ഒന്ന് വായിച്ച് നോക്കുക. അങ്ങനെ തന്നെയാണോ വായിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അറിയാമല്ലേ, സൈറ്റ് വേർഡ്സ് ചിലവരൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ നിയമങ്ങൾ പാലിക്കാത്തവരായിരിക്കും. ഇത് അങ്ങനെയുള്ള ആളാണോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊന്ന് വായിച്ചു തന്നെ. എന്താണ് ഏറ്റവും ആദ്യത്തെ ആ ലെറ്റർ ഒന്ന് വായിച്ചു തന്നെ. അത് സൗണ്ട് എന്താ, എങ്ങനെയാ വായിക്കുക, മറന്നോ? ഇല്ലല്ലേ. ആ ഒന്ന് വായിച്ചേ. എങ്ങനെ? അതെ, വ. എന്തേ, നിങ്ങൾ വന്നാണോ വായിച്ചേ? വന്ന് വായിക്കരുത്. എങ്ങനെയാ വായിക്കേണ്ടേ? വ എന്ന് റൗണ്ട് ആയിട്ട് വരണം. വ എന്ന് വേണം വായിക്കാൻ. വ എന്ന് പറഞ്ഞാൽ ആരാണ്? വി ആണല്ലേ. അതെ, കറക്റ്റ്. ഓർമ്മയുണ്ടല്ലോ. വെരി ഗുഡ്. അപ്പൊ ഇതെങ്ങനെയാ വായിക്കണ്ടേ? വ. ഓക്കെ, ഈയുടെ സൗണ്ട് എന്താ? ആ എന്താ? അതെ, എന്താണ്? എ. ഈയുടെ സൗണ്ട് എന്താണ്? എ. ആ അപ്പോഴേ നമ്മുടെ സൗണ്ട് വെച്ചിട്ടൊന്ന് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാവേ. കറക്റ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒന്ന് വായിച്ചു നോക്കാം. എങ്ങനെ വായിക്കും? വ എ. ശിശോ, അങ്ങനല്ല കേട്ടോ വായിക്കേണ്ടേ. വ എ അങ്ങനല്ല വായിക്കേണ്ടേ. ഇത് എന്താണ്? സൈറ്റ് വേർഡാണ്. സോ ഇതെന്ത് പറ്റി, ഇത് ആ എന്താ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ വായിക്കുന്നതെന്ന് നോക്കാം. വ ഇ. അതെ, ഇവിടെ ഈക്ക് ഈ എന്ന് പറയുന്ന സൗണ്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ. ഓക്കെ, അപ്പം എങ്ങനെയാണ്? വ ഇ വി. ഒന്നും കൂടെ വായിക്കുക. വ ഇ വി. വ ഇ വി 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 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ. ഓക്കെ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. അപ്പോൾ ഇത് സെൻറ്റൻസിനും മറ്റും വരുമ്പോൾ വായിക്കാൻ ശ്രമിച്ചു നോക്കുക. ഇങ്ങനെയാണ് വ എ എന്നല്ല, വ ഇ വി എന്ന് വേണം വായിക്കുക. വായിക്കുമല്ലോ, തെറ്റിക്കോ? തെറ്റിക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത സൈറ്റ് വേർഡിലേക്ക് പോകാം. അടുത്ത സൈറ്റ് വേർഡ് എത്തിക്കഴിഞ്ഞു. ഇതെങ്ങനെ വായിക്കും? നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? അതെ, ആൽഫബറ്റ്സിൻ്റെ സൗണ്ട്സ് വെച്ചിട്ട് ചുമ്മാ ഒന്ന് വായിക്കാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ. ഈ സൈറ്റ് വേർഡ് നല്ല സൈറ്റ് വേർഡാണോ, നമ്മൾ നമ്മുടെ നിയമങ്ങളൊക്കെ പാലിക്കുന്ന നല്ലൊരാളാണോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് വായിക്കുക? വൈ എങ്ങനെ വായിക്കും? വൈക്ക് കുറേ സൗണ്ടുകൾ ഉണ്ടല്ലേ. ഇവിടെ വൈയുടെ സൗണ്ട് യ എന്നാണ്. ഇതാണ് യ. ഓക്കെ, വൈക്ക് വേറെ സൗണ്ടുകളുണ്ട് അറിയാലോ. ആ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വൈയുടെ പലതരത്തിലുള്ള സൗണ്ടുകൾ. കാണണം കേട്ടോ, താഴെ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ഈ പഴയ ക്ലാസ്സുകളുടെ ലിങ്ക് എല്ലാം താഴെ കമൻറ്റിലുണ്ടാവും, തീർച്ചയായിട്ടും കാണുക. ഓക്കെ, അപ്പോൾ ഇതെന്താണ് യ? ആ ഞാൻ ജസ്റ്റ് സൗണ്ട് മാത്രമേ പറയുന്നുള്ളൂ, കറക്റ്റാണോ അല്ലേ എന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ വായിച്ചെടുക്കുമ്പോൾ കറക്റ്റാവുമോ എന്ന് നോക്കാം നമുക്ക്. അറിയാലോ സൈറ്റ് വേർഡാണ്, ആളിച്ചിരി പ്രശ്നക്കാരനാണ്. നോക്കാം. യ. ഓ എങ്ങനെ വായിക്കുക? ഓ അല്ലേ. യു എങ്ങനെ വായിക്കുക? അല്ലേ. അ അംബ്രല്ല, അതുപോലെ അ എന്ന് വായിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വായിച്ചുള്ളത് എങ്ങനെ ഇരിക്കും? യ അ അ. അതെന്താ,
അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അങ്ങനെ അല്ല കേട്ടോ ഈ ഒരു വാക്ക് വായിക്കേണ്ടത്. സൈറ്റ് വേർഡാണ്. എന്തു പറ്റി? അതെ, നമ്മുടെ നിയമങ്ങളൊന്നും പാലിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഇതെങ്ങനെ വായിക്കാമെന്ന് നോക്കാം കേട്ടോ. ഇത് ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ട് കണ്ട് വായിച്ച് വായിച്ച് പരിചയപ്പെടേണ്ടതാണ്. ഓക്കെ, എല്ലാം നിയമം പാലിക്കണം എന്നില്ല. നോക്കാം, ഇത് വായിക്കേണ്ടത് യ ഉ യു എന്ന് വേണം വായിക്കാൻ. എന്താണ് ഇത്? യു എന്ന് വേണം വായിക്കാനേ. അതായത് ഇവിടെ ഒ സൈലൻ്റ് ആകും, യുവിൻ്റെ സൗണ്ട് വേണം ഇവിടെ വായിക്കാൻ. എന്താണ് യു? അപ്പോൾ ഇവിടെ യു എന്ന് വായിക്കാം. യ ഉ യു യു എന്ന് വായിക്കണം കേട്ടോ. എന്താണ് യു? വായിക്കുമല്ലോ, അല്ലാതെ നേരത്തെ ആ സൗണ്ട് കൂട്ടിച്ചേർത്ത് വായിച്ച പോലെ വായിക്കരുത്. ഇത് സൈറ്റ് വേർഡാണ്. സോ ഇതെങ്ങനെ വായിക്കണം? യു. എന്താണ് യു? അപ്പോൾ ജസ്റ്റ് യു എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും അല്ലേ? ബാക്കിയുള്ള എല്ലാവരും ഇങ്ങ് പോയി. അപ്പോൾ ഇങ്ങനെ യു എന്ന് പറയണം. കൂടെ പറഞ്ഞേ യു. ഓക്കെ, ഇവിടെ യു എന്ന് പറഞ്ഞാൽ, യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഥവാ നീ. മനസ്സിലായ? സാധാരണ നീ, താങ്കൾ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് യു ഉപയോഗിക്കുന്നത്. ഓക്കെ, യു എന്ന് പറയുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ അല്ലെങ്കിൽ നീ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് യു. ഇതാണ് യു. അപ്പോൾ മുതിർന്ന ഒരാളാണെങ്കിൽ കൂടെ നമ്മൾ യു എന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. അതെ, ഇംഗ്ലീഷുകാർക്ക് ഇങ്ങനെ താങ്കൾ അതിനൊന്നും പ്രത്യേക തരത്തിലുള്ള വാക്കുകളൊന്നും അവർ സൃഷ്ടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അവർ മുതിർന്നവരായാലും ഇളയ ആളായാലും എല്ലാവർക്കും അവർ യു എന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ അതിലൊരു ബഹുമാനക്കുറവായിട്ടൊന്നും നിങ്ങൾ കാണരുത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് യു. ഓക്കെ, യു ആർ മൈ സിസ്റ്റർ. അപ്പോൾ മൂത്തതാണെങ്കിലും നമ്മളെങ്ങനെയാ പറയുക? യു എന്നായിരിക്കും പറയുക. ഓക്കെ, ഇംഗ്ലീഷിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ബഹുമാനപൂർവ്വം തന്നെ ആയിരിക്കും നമ്മൾ യു എന്ന് പറയുന്നത്. അപ്പോൾ ബഹുമാനക്കുറവായിട്ടൊന്നും തോന്നരുത്. യു എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ യു എന്ന് തന്നെ പറയേണ്ടി വരും. വേറെ താങ്കൾ എന്ന് പറയുമ്പോൾ വേറെ വാക്കുകളൊന്നുമില്ല, യു. ഓക്കെ, താങ്കൾ, നീ, അങ്ങനെ എല്ലാത്തിനും നമ്മൾ യു ഉപയോഗിക്കും. ഓക്കെ ആണ്. നമുക്ക് സെൻറ്റൻസ് വരുമ്പോൾ വായിക്കാം കേട്ടോ. മനസ്സിലായല്ലോ? ബഹുമാനക്കുറവായിട്ടൊന്നും കാണണ്ട. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കാം. എത്തിക്കഴിഞ്ഞു. നോക്കാം, വായിക്കാം. വായിക്കാലോ? ആ, ഇതെന്താണ്? എല്ലെങ്ങനെ വായിക്കും? ഓ എങ്ങനെ വായിക്കുക? ഓ ആണല്ലോ അടുത്ത രണ്ടാമത്തൊരു ഓ. അപ്പോൾ ഓ ആണേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്, എന്താ ഒരു നിയമത്തിൽ, എന്താണ് ആ രണ്ട് ഓ വരുമ്പോൾ ഊ എന്ന് വായിക്കണം എന്ന്. ഓർക്കുന്നോ? ഊ എന്ന് വായിക്കണം എന്ന്. അടുത്തത് കെ എങ്ങനെ വായിക്കും? കെ എങ്ങനെ വായിക്കും? ക. ഓക്കെ, അങ്ങനെ ആ ഒരു നിയമം വെച്ചാണ് ഇത് വായിക്കുന്നതെങ്കിൽ ഇതെങ്ങനെ വായിക്കും എന്നറിയാവോ? ലൂക്ക്. എന്താ ലൂക്ക്? ഷോ, അതും അല്ല കേട്ടോ, സൈറ്റ് വേർഡാണ്. മാറി, ഇവിടെ നമ്മൾ വായിക്കേണ്ടി വരുന്നത് ഇങ്ങനെയാണേ. ല, ഇവിടെ നമുക്ക് ഷോർട്ട് വോവൽ സൗണ്ടാണ് ഉപയോഗിക്കേണ്ടി വരുന്നത് ഈ രണ്ട് ഓയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് വായിച്ചാലേ പറ്റുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ മറന്നു പോവും. ഇതെങ്ങനെയാണ്? ഉ. അപ്പോൾ ഇവിടെ ഉ എന്ന് വേണം വായിക്കാനേ. ഉ ക്. ലുക്ക്. ഒന്നും കൂടെ ഉ ലു ക്. ലുക്ക്. ഒന്നും കൂടെ ഉ ക്. ലുക്ക്. ലുക്ക്. ഓക്കെ, ലുക്ക് എന്ന് വേണം വായിക്കുവാനായിട്ട്. ഓക്കെ, ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കൂ. എന്താണ് നോക്കൂ? ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കൂ അല്ലെങ്കിൽ നോക്കുക, അതിനെയാണ് ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ലുക്ക്. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം കേട്ടോ. അടുത്ത വാക്ക് എത്തിക്കഴിഞ്ഞു. വായിക്കാം കേട്ടോ, വായിച്ചോളൂ. എ, നമ്മളെങ്ങനെയാണ് വായിക്കുക? എ. ടി എങ്ങനെയാണ്? ഓക്കെ, ആ ഇപ്പം ഇതെങ്ങനെയാണ് വായിക്കാൻ നോക്കാവേ, വല്ല മാറ്റമുണ്ടോ എന്ന് നോക്കാം. അറ്റ്. അറ്റ്. അറ്റ് എന്ന് തന്നെയാണ് വായിക്കേണ്ടത് കേട്ടോ. ഇതാണ് അറ്റ്. ഒന്നും കൂടെ അറ്റ്. 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 ഓക്കെ, ഏനെ ഏ നല്ല വായിക്കേണ്ട അ എന്നാണ് വായിക്കേണ്ടത്. അറ്റ്. അറ്റ്. ഓക്കെ, അറ്റ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനൊരു അർത്ഥമായിട്ട് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ ഗ്രാമറിൽ പഠിക്കും. ഇയാളെപ്പറ്റി കൃത്യമായിട്ട് നമ്മൾ ഗ്രാമറിലായിരിക്കും പഠിക്കുന്നത് കേട്ടോ.
നമ്മളത് പ്രപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ഒരു സെക്ഷനിൽ വരുന്നതാണ്. ഗ്രാമർ ക്ലാസ് എടുക്കുമ്പോൾ നമുക്കത് പഠിക്കാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ക്ലൂ തരാം. അറ്റെന്ന് പറയുമ്പോൾ അവിടെ, എവിടെയാണോ അവിടെ അറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അതായത് അറ്റ് ഹോം, അറ്റ് ഹോം വീട്ടിലാണ്, അറ്റ് ഹോം വീട്ടിലാണ് എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ അറ്റ് ഹോം വീട്ടിലാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് അറ്റ് ഫ്രണ്ട് ചേർക്കും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. നമുക്കത് നോക്കാം. പ്രപ്പോസിഷൻ പഠിക്കുമ്പോൾ പഠിക്കാം കേട്ടോ. അപ്പോൾ അറ്റ് വായിക്കാൻ പഠിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം അല്ലേ. നമുക്കെല്ലാം പഠിക്കാം, സാവധാനം സാവധാനം നമുക്കെല്ലാം പഠിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ ഇത്രയും വായിക്കാൻ പഠിച്ചില്ലേ, ആ തന്നെ വലിയ കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത വാക്യം എത്തി. വായിക്കാം കേട്ടോ എൻ്റെ കൂടെ. ഇതെങ്ങനെയാ വായിക്കുക? ആ അതെ, ബ. വെരി ഗുഡ്. ബ, ഇതെന്തോ എങ്ങനെ വായിക്കാം? ഐക്ക് രണ്ട് സൗണ്ട് ഉണ്ട്. ഒന്ന് ഐ എന്ന് പറയുന്ന സൗണ്ട് തന്നെയാണ്, രണ്ടാമത്തെ ഇ എന്ന് പറയുന്ന സൗണ്ടാണ്. ഇവിടെ ഇ എന്ന് പറയുന്ന സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ബ, ഇ. ജി എങ്ങനെ വായിക്കാം? ജിക്കും കുറേ ഒരു രണ്ട് സൗണ്ട്സ് ഉണ്ടല്ലേ. ഇങ്ങനെയാണ് ഗ എന്നും വായിക്കും, ജ എന്നും വായിക്കും. അതും സെപ്പറേറ്റ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വായിക്കേണ്ടത് എന്താണ്? ഗ എന്നാണ് കേട്ടോ. എന്താണ് ഗ? ഇത് വെച്ചിട്ടുണ്ട് അങ്ങ് വായിച്ചാൽ മതി, ഒരു പ്രശ്നമൊന്നുമില്ല. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഒരു നല്ലൊരു സൈറ്റ് വേർഡാണിത്. ബ, ഇ, ബി, ഗ, ബിഗ്. ഒന്നും കൂടെ ബ, ഇഗ്, ബിഗ്. ഒന്നും കൂടെ ബ, ഇതെങ്ങനെ ഒന്നിച്ച് വായിക്കാം? ഇഗ്. അപ്പോൾ ബ, ഇഗ്, ബിഗ്, ബ, ഇഗ്, ബിഗ്, ബ, ഇഗ്, ബിഗ്. ഓക്കെ, ബിഗ്. ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്. എന്താണ് വലുത്? അതിനെയാണ് നമ്മൾ ബിഗ് എന്ന് പറയുന്നത്, വലുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. ഓക്കെ, ഇതുവരെ ഓക്കെ ആണല്ലോ. ഇടയ്ക്കിടയ്ക്ക് സൈറ്റ് വേർഡ്സ് ആണ് അറിയാലോ, ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കാം. നമ്മുടെ സ്വന്തം നോട്ടുണ്ടല്ലോ, ആ നോട്ടിലെല്ലാം എഴുതിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വായിക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. എവിടെയാണോ തെറ്റിപ്പോകുന്നത്, തെറ്റിപ്പോകുന്നതെന്ന് തോന്നുന്നത്, അപ്പോൾ തന്നെ ആ വീഡിയോ ഒന്നും കൂടെ എടുത്ത് കാണുക കേട്ടോ. നിങ്ങൾ ഈ നോട്ട്സ് എഴുതിയെടുക്കുമ്പോൾ, നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് നോട്ട്സ് എഴുതിയെടുക്കുമ്പോൾ, ഏത് ദിവസത്തെ ക്ലാസ് അല്ലെങ്കിൽ ഏത് ഇപ്പോൾ സൈറ്റ് വേർഡ്സിൻ്റെ ആണത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്, സൈറ്റ് വേർഡ്സിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സാണ് എന്ന് സൈഡിലൊന്ന് എഴുതിയിട്ടേക്കുക. നമ്മുടെ നോട്ടുണ്ടെങ്കിൽ ആ നോട്ടിലൊന്ന് എഴുതിയിട്ടേക്കുക, ഏത് പേജിലാണ് എഴുതുന്നത് അവിടെ എഴുതിയിട്ടേക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഈ വീഡിയോ ആണ്, അപ്പോൾ എനിക്ക് ഇവിടെ ഞാൻ തെറ്റിപ്പോയത് എങ്കിൽ ഞാനതൊന്നും കൂടെ കാണാം, ഇനി വന്ന് കാണുക. ഓക്കെ, ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. എങ്ങനെയാണ് ഇതെങ്ങനെ വായിക്കുക? ഡബ്ല്യു എങ്ങനെ വായിക്കുക? ആ വ, ഇതാണ് വ. ഐ എങ്ങനെ വായിക്കുക? ഇ, കറക്റ്റ്, ഇ എന്ന് വേണം വായിക്കാൻ അല്ലേ. ഇവിടെ ടി ഉണ്ട്, എച്ച് ഉണ്ട്. എവിടെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ആ ഇല്ലെങ്കിൽ സാരല്ല, നമുക്ക് നോക്കാം. ഇവിടെ ടിയുടെ സൗണ്ട് എങ്ങനെയാണ്? ച, ച അല്ലേ. എച്ചിൻ്റെ സൗണ്ട് ഹ, ഹ ആണല്ലോ. ഇവിടെ ട്, ഹ എന്നല്ല വായിക്കേണ്ടത്, ഇവരൊന്നിച്ച് വരുമ്പോൾ എന്താണ്? അതെ, ഡയഗ്രാഫ്സിൽ പഠിച്ചതാണ് അല്ലേ. കൺസോണൻ്റ് ഡയഗ്രാഫ്സിൽ നമ്മൾ പഠിച്ചതാണ്. ടി എച്ച് വരുമ്പോൾ ആ രണ്ട് സൗണ്ട്സ് ഉണ്ട്, ത എന്ന സൗണ്ട് ഉണ്ട്, ദ എന്നും സൗണ്ട് ഉണ്ട്. ഇവിടെ വരുന്നത് ത എന്നാണ്. എന്താണ് ത? അപ്പോൾ നമുക്ക് വായിക്കാം. വ, കൂടെ വായിക്കുമോ? വായിക്കണേ. വ, ഇ, വി, വി, അല്ലാതെ വി എന്ന് വായിക്കല്ലേ. വി, വിത്ത്. ഒന്നും കൂടെ വ, ഇ, വിത്ത്. ഒന്നും കൂടെ വ, ഇ, വിത്ത്, വിത്ത്. വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ വിത്ത് അതൊന്നുമല്ല. ഈ വിത്ത് എന്ന് പറയുന്നത് കൂടെ, ഇതാണ് അതിൻ്റെ കൂടെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് വിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഐ എം വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പം നമുക്കിനി അടുത്ത സൈറ്റ് വേർഡിലേക്ക് പോകാതെ, ഈസിയാണിത്, വായിക്കാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റും. സൗണ്ട്സ് ചേർത്ത് വായിച്ചു നോക്കുക. എങ്ങനെയാണ് വായിക്കുക? സൗണ്ട്സ് ചേർത്ത് വായിച്ചാൽ മതി കേട്ടോ. വായിക്കാം, എങ്ങനെയാണ്? ഓക്കെ, ഓ, ഓ, ഇ അല്ലേ, ഒരു റാ ചേർത്ത് ഒരു റ് പറയണം അല്ലേ. ഓക്കെ, ഒന്നും കൂടെ കൂടെ വായിക്കാം. ഓ, ഇ, ഫോൺ. ഒന്നും കൂടെ ഓ, ഇ, ഫോൺ, ഫോൺ, ഫോൺ.
ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി. എന്താണ് വേണ്ടി? എന്തോ വേണ്ടി, അതിന് വേണ്ടി, ആ നിങ്ങൾക്ക് വേണ്ടി, അതിലുള്ള ആ വേണ്ടി, അതിനാണ് നമ്മൾ ഫോർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഐ ആം ഫോർ യു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഐ ആം ഫോർ, ഫോർ. ഓക്കെ, ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സൈറ്റ് വേർഡിലേക്ക് പോകാം കേട്ടോ. മനസ്സിലായാലോ വായിക്കേണ്ടത് എങ്ങനെയാണ്, മീനിങ് മനസ്സിലായല്ലോ. അടുത്ത സൈറ്റ് വേർഡ് നോക്കാം. അടുത്ത സൈറ്റ് വേർഡ് ഇത് കുറേ അടുത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. കുറേ അടുത്ത്, കുറേ അടുത്ത് നമുക്ക് നോക്കാം. വായിക്കുകയാണ് ഞാൻ, കൂടെ വായിക്കണേ. എന്താണ്, എപ്പോഴും നമ്മൾ ഒരു വാക്ക് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് മറന്നിട്ടല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. എപ്പോഴും നമ്മളൊരു വാക്ക് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം. പിന്നെ നമ്മൾ ഏതെങ്കിലും സെൻറ്റൻസിൻ്റെ ഇടയിലാണ് എഴുതുന്നതെങ്കിലാണ് നമ്മൾ എന്താ സ്മോൾ ലെറ്റർ എച്ച് ഇ ഒക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു ബേസിസിൽ ഞാൻ എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, എപ്പോഴും ഒരു ഒറ്റ വാക്കായിട്ട് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം, ഏറ്റവും ആദ്യത്തെ ലെറ്റർ യൂസ് ചെയ്യാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ സെൻറ്റൻസിൻ്റെ ഇടയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം എഴുതിയിട്ടുള്ളത്, ഇങ്ങനെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം, ഇതെന്താണ് ഹ്, ഹെച്ച് എങ്ങനെ വായിക്കേണ്ടേ? ഹ്, ഈയുടെ സൗണ്ട് എന്താ? ഈയുടെ യഥാർത്ഥ സൗണ്ട് എന്താ? ആ അതെ, എ എ ആണല്ലേ. അങ്ങനെ ഒന്ന് വായിച്ച് നോക്കാം, നോക്കാം അല്ലേ, ഇതുവരെ അങ്ങനെയല്ലേ. നോക്കാം, ഇങ്ങനെയാണ് ഹ് എ ഹെ. ഷോ, അല്ല 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 അല്ല, ഇവിടെ അങ്ങനല്ല കേട്ടോ വായിക്കേണ്ട, അങ്ങനല്ല, അങ്ങനെ വായിക്കരുത്. ഇവിടെ വായിക്കേണ്ടത് ഹ് ഇ, കാരണം ഇത് സൈറ്റ് വേർഡ്, റൂൾസ് ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ വായിക്കണം? ഹ് ഇ ഹി ഹി എന്ന് വേണം വായിക്കാൻ. അപ്പോൾ ഇത് കാണുമ്പോൾ എങ്ങനെ വായിക്കും? ഹെ എന്നല്ല വായിക്കേണ്ടത്, ഹ് ഇ ഹി എന്ന് വേണം വായിക്കാൻ. എന്താണ് ഹി? ഒന്നും കൂടെ, ഹി. ഹി എന്ന് പറഞ്ഞാൽ അവൻ. എന്താണ് ഹി എന്ന് പറഞ്ഞാൽ? അവൻ എന്നാണ് അർത്ഥം, അവൻ, ഹി. അപ്പോൾ ഇവിടെ അടുത്തതും ഞാൻ പറയുന്നു, ഞാൻ ആ യുവിൽ പറഞ്ഞ അതേ കാര്യം ഞാൻ ഇവിടെയും പറയുകയാണ്. ഹി എന്ന് പറയുന്നത് മുതിർന്ന ഒരു ഒരു പുരുഷനെയും പറയാൻ സാധിക്കും, നമ്മളെക്കാൾ ഇളയ ആളെയും ഹി എന്ന് നമുക്ക് പറയാം. ബഹുമാനം കുറവല്ല, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. ഓക്കെ, അതിന് പ്രത്യേക തരത്തിലുള്ള വാക്കൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഹി എന്ന് പറഞ്ഞ് മുതിർന്ന ആൾക്ക് നമുക്ക് ഉപയോഗിക്കാം, പ്രായം കുറഞ്ഞവർക്കും ഒരേ വയസ്സുള്ളവർക്കും എല്ലാവർക്കും നമുക്ക് ഹി എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഓക്കെ, എങ്ങനെ പറയും? ഹി ഈസ് മൈ ഫാദർ, ആ അതെൻ്റെ അച്ഛനാണ് എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ബഹുമാനക്കുറവല്ല. ഓക്കെ, ഹി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. എന്താ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. ഓക്കെ, അവർക്ക് അങ്ങനെ ബഹുമാനത്തിന് വേണ്ടിയിട്ട് അവരൊരു വാക്കൊന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഹി? ഓക്കെ, നമുക്ക് അടുത്ത വാക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ കൂടെ വായിച്ചല്ലോ, ഇത് മത്തുപോലെ തന്നെയാണ്. നമ്മളിവിടെ എസ്സും ഹെച്ചും വന്നു. എസ്സിൻ്റെ യഥാർത്ഥ സൗണ്ട് എങ്ങനെയാ? ആണല്ലേ. ഹെച്ചിൻ്റെതോ? ഹ ഹ. ഈടതോ? എ എ. അങ്ങനെ ചുമ്മാ ഞാനൊന്ന് വായിച്ചു നോക്കുകയാണേ, കറക്റ്റ് ആണെന്നില്ല, ഞാൻ വായിച്ചു നോക്കാം. ഹെ, എന്താ ഹെ? യോദെന്ത് സാധനം അല്ലേ. ഇങ്ങനെയല്ല, എസ് എച്ച് ഒന്നിച്ച് വരുമ്പോൾ എങ്ങനെയാ വായിക്കേണ്ടത്? ആ ഡയഗ്രാഫ്സ്. അതെ, ഓർമ്മയുണ്ടല്ലേ. ഓർമ്മയില്ലെങ്കിൽ സാരമില്ല, നമുക്കിവിടെ ഒന്നും കൂടെ പൊടിതെട്ടി എടുക്കാം. ഇങ്ങനെയാണ് ഷ് എന്ന് വേണം വായിക്കുവാൻ. ഇതാണ് ഷ് ഷ് എന്ന് വേണം വായിക്കുവാൻ. അപ്പോൾ ഇതെവിടെ ഷ്? ആ അടുത്ത് ഈ ഇവിടെ എ എന്നല്ല വായിക്കേണ്ടത്, നേരത്തെ പോലെ ഈ എന്ന് വേണം വായിക്കുവാൻ. സൈറ്റ് വേർഡ് നമുക്ക് നോക്കാം, എങ്ങനെ വായിക്കേണ്ടേ? ഷ് ഇ ഷി. നേരത്തത് ഹ് ഇ ഹി, ഇവിടെ ഷ് ഇ ഷി. ഇന്നും കൂടെ ഷി ഷ് ഇ ഷി ഷി എന്ന് വേണം വായിക്കുവാൻ. ഷീ എന്ന് പറഞ്ഞാൽ അവൾ. എന്താണ് അവൾ? അപ്പോൾ ഹീ പഠിച്ചാൽ ഷീയും പഠിക്കണം അല്ലേ. ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്താണ് ബഹുമാനക്കുറവൊന്നുമില്ല. മുതിർന്നവർക്കും കൊച്ചു നമ്മളെക്കാട്ടിലും കുഞ്ഞായിട്ടുള്ള ആൾക്കും നമ്മുടെ അതേ വയസ്സുള്ളവർക്കും എല്ലാവർക്കും എല്ലാ സ്ത്രീകളെയും എന്താ പെൺകുട്ടികളെയൊക്കെ നമ്മൾ ഷി എന്ന് വേണം അഭിസംബോധന ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഷി എന്ന് പറഞ്ഞാൽ അവൾ എന്നാണ് അർത്ഥം. ഓക്കെ, ഷീ ഈസ് മൈ സിസ്റ്റർ, അതെൻ്റെ സിസ്റ്ററാണ്. അത് എന്താ ബഹുമാനക്കുറവൊന്നുമല്ല. ഓക്കെ, അവളെൻ്റെ സിസ്റ്ററാണ് നമ്മൾ പറയുമല്ലോ, അത് മലയാളത്തിലാക്കുമ്പോൾ അവളെന്നായി പോവും, പക്ഷേ ഇംഗ്ലീഷിൽ അത് ബഹുമാനപൂർവ്വം തന്നെ പറയുന്നതാണ് ഷീ. ഓക്കെ,
ഇറ്റ്സ് ഓക്കെ. എങ്ങനെയാണ്, നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. ആ നമുക്ക് നോക്കാവേ, ഇതെങ്ങനെയാണ് വായിക്കുക? ഐ ഈ എന്ന് വേണം വായിക്കുവാണ് ഇവിടെ. ഈ എന്നെങ്ങനെ വായിക്കുക? അപ്പോൾ ഇൻ. ആ ഒരു പ്രശ്നമല്ല, ഇന്നെന്ന് തന്നെ വായിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇൻ എന്ന് വേണം പറയാം. എന്താണ് ഈ ഇൻ? ഇ ഇൻ. ഓക്കെ, ഇൻ ഈ ഇൻ. ഇൻ എന്ന് പറഞ്ഞാൽ അകത്ത് അഥവാ ഉള്ളിൽ എന്നാണ് അർത്ഥം. ഓക്കെ, പ്രൊപ്പോസിഷൻ പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഗ്രാമറിൽ. ഇനി ആ നമ്മുടെ 10 സൈറ്റ് വേർഡുകൾ കഴിഞ്ഞു, നമുക്കിനി ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. അവരെല്ലാവരെയും ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് കടക്കണം. അപ്പോൾ വായിക്കാൻ റെഡിയാണല്ലോ, വായിച്ചു തരുമല്ലോ. വായിക്കാം, കൂടെ വായിക്കണേ. വി, യു, ലുക്ക്, അറ്റ്, ബിഗ്, with, for, he, she, in. കഴിഞ്ഞു. ഇനി നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. എനിക്ക് വായിച്ചു തരണം കേട്ടോ, പോസ് ചെയ്യാം, വായിക്കാം. വായിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ വായിക്കാം, ഇത് തന്നെയാണോ വായിക്കാൻ പറ്റിയത് എന്ന് നോക്കാം കേട്ടോ. വി, വി, അതെ സൈറ്റ് വേർഡ് അല്ലേ. നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ്സിലെ സൈറ്റ് വേർഡിൽ നമ്മൾ പഠിച്ച ഒരാളാണിത്. എങ്ങനെയാണ് വായിച്ചത്? ലൈക്ക്. ആ മറന്നോ, ആ ഫസ്റ്റത്തെ വീഡിയോ കാണണം കേട്ടോ, ഒന്നും കൂടെ മറന്നുപോയവര്. വി ലൈക്ക്, ഇതും സൈറ്റ് വേർഡ് ആദ്യത്തെ ആദ്യത്തെ ക്ലാസ്സാണ്. എങ്ങനെയാണ്? ആ ട്, ഓ, ടോ. അങ്ങനെയാണോ വായിച്ചത്? അയ്യോ അങ്ങനെ വായിക്കില്ലെന്ന് പറഞ്ഞതല്ലേ. ടോ നല്ല വായിക്കേണ്ടത്. എങ്ങനെയാ? ടു എന്ന് വേണം വായിക്കാൻ, കാരണം ഇതൊരു സൈറ്റ് വേർഡാണ്. ഓക്കെ, ടു. വി ലൈക്ക്, എങ്ങനെ വി എന്നാണ് വായിച്ചേ, അല്ല വി. ഓക്കെ മറപ്പോരുത്. വി ലൈക്ക് ടു. ആ അടുത്തത് ഇത് സൈലൻറ്റ് വാക്കുകളുടെ കൂടെ നമ്മൾ പഠിച്ചതാണ്, ആ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്കുകൾ ഉൾപ്പെടുത്തിയത്. ഓർമ്മയുണ്ടോയെന്ന് അറിയണമല്ലോ, ചുമ്മാ പഠിച്ചാൽ മാത്രം പോലല്ലോ, ഓർക്കണം. ഓർത്തില്ലെങ്കിൽ പിന്നെ പിന്നെ പഠിക്കണം, ഓർത്തെടുക്കണം. എങ്ങനെയാണ്? ആ നിങ്ങൾ എങ്ങനെയാണോ വായിച്ചേ, വ, ര, ഐ, ട്, റൈറ്റ്, അങ്ങനെയാണോ വായിച്ചേ? ആ എങ്കിൽ തെറ്റി. അങ്ങനെയല്ല, ഡബ്ല്യു ഇവിടെ എന്താണ്? സൈലൻ്റ് ആണ്. സൈലൻ്റ് ലെറ്റേഴ്സിൻ്റെ അതിലെ ആ ക്ലാസ്സിലെ ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോയിലുള്ളതാണ്, ആറാമത്തെ. ഇതെങ്ങനെ വായിക്കേണ്ടേ? ഡബ്ല്യു അവിടെ സൈലൻ്റ് ആണ്, ബാക്കിയുള്ളവർ വായിക്കുക. റൈറ്റ് എന്താണ്? റ് ഐ റൈറ്റ്. നമ്മുടെ റ് ഐ റൈറ്റ് ഈ ഇവിടെ സൈലൻ്റ് ആണ്, റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് നോക്കാം അല്ലേ. വി ലൈക്ക് ടു റൈറ്റ്, ഞങ്ങൾക്ക് എഴുതുവാൻ ഇഷ്ടമാണ്. ലൈക്ക് ഇഷ്ടം എന്നാണല്ലേ അർത്ഥം. വി ലൈക്ക്, വി ലൈക്ക് ടു റൈറ്റ്. പിന്നെ വി എന്ന് പറയില്ല, വി, വി ലൈക്ക് ടു റൈറ്റ്, ഞങ്ങൾക്ക് എഴുതുവാൻ ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ദേ വായിച്ചേ, സി വി സി വാക്കിലൊക്കെ പഠിച്ച വാക്കുകളൊക്കെ ഉണ്ട്. ഓക്കെ വായിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ നോക്കാം. It, 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 is, a, first class, ഓർക്കുന്നുണ്ടോ? It is a, b, ik, big, എന്ന് പഠിച്ചത്. Big, pot, p, ot, pot. It is a big pot. ഇതൊരു വലിയ കുടമാണ്. പോട്ട് എന്ന് പറഞ്ഞാൽ കുടം, നമ്മൾ സി ബി സി വാക്കിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ ബിഗ് പോട്ട്, ഇതൊരു വലിയ കുടമാണ്. ഓക്കെ, ഈസ് എന്ന് പറയുമ്പോൾ ആണ് നമ്മൾ ഉപയോഗിക്കില്ലേ, അതിന് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് എ ബിഗ് പോട്ട്, ഇതൊരു വലിയ കുടം ആണ്, അതിന് വേണ്ടിയാണ് ഈസ്. എ എന്തിനാണ്? ഒന്ന് എന്ന് പറയുവാനായിട്ട്. അല്ല ഫസ്റ്റത്തെ വീഡിയോയിൽ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത
ആക്ടിവിറ്റിയിലേക്ക് പോവുക. അപ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് വായിച്ച് തന്നെ, വായിച്ച് കുറച്ചേ വായിക്കും, വായിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ വായിച്ചു തരാം. ഇതെങ്ങനെയാണ്? ആൻഡ് ക്യാൻ, ഈ ഹ ഇ ഹി, ഗ ഓ ഗോ, വ ത് വിത്ത്, വ ഇത് വിത്ത്, യു അല്ലേ. ഇത്ര വാക്കുകളാണ് വന്നത്, എല്ലാം സൈറ്റ് വേർഡ്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെ വായിക്കും? എല്ലാം സൈറ്റ് വേർഡാണ് കേട്ടോ. ക്യാൻ, ഹീ, ഗോ വിത്ത് യു. Can he go with you? അവൻ നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ നിൻ്റെ കൂടെ, യു നിൻ്റെ, യു പറയുമല്ലോ നീ എന്നൊക്കെ പറയല്ലേ. അവൻ നിൻ്റെ കൂടെ വന്നോട്ടെ, അല്ലെങ്കിൽ അവന് നിൻ്റെ കൂടെ വരുവാൻ സാധിക്കുമോ, കഴിയുമോ? ക്യാൻ കഴിയും, ഓർക്കുന്നുണ്ടോ? അപ്പോൾ അവന് നിൻ്റെ കൂടെ വരുവാൻ കഴിയുമോ, ചോദ്യമാണ്. അതുകൊണ്ടാണ് അവിടെ ചോദ്യചിഹ്നം. ഇതൊക്കെ നമുക്ക് പഠിക്കാം, ഗ്രാമറിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ വായിക്കാൻ സാധിച്ചോ? അതറിഞ്ഞാൽ മതി. ഓക്കെ, തെറ്റിപ്പോയാലും സാരമില്ല, ആദ്യമായിട്ടല്ലേ, കുഴപ്പമില്ല കേട്ടോ. ഇതെങ്ങനെ വായിക്കും? ഷി, ഇതാണ് ഷി, ഈസ് ഇൻ ദ കാർ. ഷി is in the last, ellam endana site word aanu, ella ella it last the cvc work. k r car, she is in the car. ingena vaichathu ningade she kuda vaikane is in the th engena vaikanam the k r car, she is in the car. അവൾ കാറിന്റെ ഉള്ളിലാണ്. വായിച്ചോ, കറക്റ്റായോ? കുറച്ചെങ്കിലും ആ ഒരു സെന്റൻസിൽ ഒരു ഇച്ചിരി ഭാഗമെങ്കിലും കറക്റ്റ് ആയോ, അത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ പതിയെ പതിയെ കണ്ട് 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 ഓക്കെ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ശരി, അത് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റി അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ട്, കഴിഞ്ഞ മുൻപേയുള്ള കുറേ ക്ലാസ്സസ് ഉണ്ട്, അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉടനെ പോയി കമൻറ്റിലേക്ക് നോക്കുക. അവിടെ ഞാൻ നമ്മുടെ പഴയ ക്ലാസ്സിൻ്റെ ലിങ്കുകൾ കേട്ടിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ എന്താ കമൻറ്റ് ചെയ്യുക, എന്താണ് ഏതാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത്. അത് ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ കമൻറ്റ് കാണുന്നത് അപ്പോൾ തന്നെ ആ ലിങ്ക് ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ ആ ചാറ്റിൻ്റെ താഴെ ഞാൻ തരുന്നതായിരിക്കും, കമൻറ്റിൻ്റെ താഴെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ ഒരു ഒരു സിമ്പലുണ്ട്, അതും കൂടെ ഒന്ന് അമർത്തുക കേട്ടോ. അതാകുമ്പോൾ എപ്പോഴാണ് എൻ്റെ വീഡിയോ വരുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഒരിക്കലും മിസ്സാവത്തില്ല, ഇതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുമല്ലോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എന്താ ഇത് നല്ലോണം നോക്കി വയ്ക്കുക, നന്നായിട്ട് പഠിച്ച് വയ്ക്കുക, ഇതെല്ലാം നോട്ടിലേക്ക് ആക്കുക. ഓക്കെ, ഇതെല്ലാം റിവൈസ് ചെയ്യുക അടുത്ത ക്ലാസ് വരുന്നത് വരെ. ഓക്കെ, ആ പിന്നെ ഇതിനോടനുബന്ധിച്ച് എന്താണ് ഹിന്ദി ക്ലാസ്സസും ഉണ്ട്. അപ്പോൾ ഹിന്ദിയും കാണും, ഹിന്ദി വീഡിയോസും കാണും കേട്ടോ, കാണുമല്ലോ. അപ്പോൾ ഓക്കെ, ശരി, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതുവരെ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.